നമസ്കാരം സി പി എം നേതാവ് ജി സുധാകരന് എല്ലാം കൊണ്ടും മടുത്തു പാർട്ടിയിൽ തനിക്ക് ചേരിപ്പോര് പോര് ശക്തമായതോടുകൂടി ഇനി വിശ്രമ ജീവിതം എന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക് പാർട്ടിയിൽ പുതുച്ചേരി രൂപം കണ്ടതോടുകൂടി കണ്ണൂരിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനാകില്ല എന്ന് മുതിർന്ന നേതാവ് അറിയിച്ചു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പാർട്ടി കോൺഗ്രസിന് പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചത് തനിക്ക് പകരമായി ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ച അദ്ദേഹം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകി സംസ്ഥാനത്തെ മുതിർന്ന ഒരാളായ ജി സുധാകരൻ ഇക്കഴിഞ്ഞ സി പി എം സംസ്ഥാന സമ്മേളനത്തോടുകൂടി പാർട്ടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായിരുന്നു തന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു തുടർന്ന് പ്രായപരിധി നിശ്ചയിച്ചുള്ള സി പി എം പൊതു നിലപാട് അംഗീകരിച്ചതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന നേതാക്കളെയെല്ലാം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി ഒപ്പം ജി സുധാകരനും ഇനി മുതൽ താൻ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി എമ്മിലെ ബദൽ രേഖ വിവാദം ഉണ്ടായ സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാട് സമ്മേളനത്തിൽ സ്വീകരിച്ച് ശ്രദ്ധേയനായ നേതാവാണ് ജി സുധാകരൻ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മദ്രസഭാംഗമായിരുന്നു അദ്ദേഹം സംസ്ഥാന സമ്മേളനം തുടങ്ങും മുൻപും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരൻ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട സുധാകരനെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കുമെന്ന സൂചന നിലനിൽക്കെ തന്നെയായിരുന്നു മാറാൻ തയ്യാറാണ് എന്ന സന്നദ്ധ അദ്ദേഹം അറിയിച്ചത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന പാർട്ടി സെക്രട്ടറിക്കുള്ള കത്ത് സംഘടനാപരമല്ല എന്നാണ് നേതൃത്വം വിലയിരുത്തിയത് എന്തിനാണ് കത്ത് നൽകിയത് എന്ന് സുധാകരനോട് തന്നെ ചോദിക്കണമെന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം രൂക്ഷവിഭാഗീയത കത്ത് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ഇതിന്റെ ഭാഗമാകാതെ ഈ സമ്മേളന കാലയളവിൽ നിൽക്കാനായത് തന്നെ സ്വീകാര്യതയായപ്പോൾ കത്ത് കല്ലുകടിയായി എന്നാണ് വികാരം സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുൻപത്തെ സംസ്ഥാന കമ്മിറ്റിയിലെങ്കിലും വേണമായിരുന്നു ഇത്തരം ഇടപെടൽ എന്ന് മുതിർന്ന നേതാവെന്ന നിലയിൽ അറിയാത്തതല്ല സുധാകരന് ആ സ്ഥിതിക്ക് സുധാകരനേത് അനാവശ്യവും അനവസരത്തിലെ നീക്കുമെന്നാണ് നേതൃത്വം കരുതിയത് സമ്മേളനം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട പുനഃസംഘടനയിൽ പുറമെ നിന്നുള്ള ഇടപെടൽ കൂടിയാണ് കത്തെന്നും ഉണ്ടായി സ്കൂളിൽ വയസ്സ് കൂട്ടിക്കാണിച്ച് ചേർത്തതിനാലാണ് രേഖകളിൽ എഴുപത്തിയഞ്ച് വയസ്സ് വന്നത് എന്ന് സുധാകരന്റെ നിലപാടും അനുചിതമായി ജി സുധാകരനെ പാർട്ടി പരസ്യമായി ശാസിച്ചത് സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ നേതൃപരമായ പങ്കുവഹിച്ചില്ലെന്നും സുധാകരന്റെ പ്രവർത്തന പാരമ്പര്യവും നൽകിയ സേവനവും കണക്കിലെടുത്ത് പാർട്ടി അദ്ദേഹത്തെ എന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സുധാകരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി വ്യക്തമാക്കിയിരുന്നു പിന്നീട് പേര് റിപ്പോർട്ടിൽ നിന്ന് നീക്കുകയും ചെയ്തു